എ പ്ലസ് ട്യൂബിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അബോർഷൻ അഥവാ ഗർഭചിത്രം എപ്പോൾ നടത്താം, അതിൻ്റെ സമയപരിധി എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. 24 ആഴ്ചകൾ അതായത് 6 മാസത്തെ സമയമാണ് ഗർഭചിത്രത്തിന് നിലവിൽ അനുവദിച്ചിരിക്കുന്ന സമയം. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 33 ആഴ്ചകൾ വരെ ഒരു പ്രത്യേക ഗർഭചിത്രത്തിന് അനുവദിച്ചതായ ഒരു ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിനു മുമ്പ് നിലവിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. 24-ാമത്തെ ആഴ്ചയിലും ഗർഭം അലസിപ്പിക്കാൻ അഥവാ അബോർഷൻ നടത്താനുള്ള അനുമതി നിലവിലുണ്ട്. ഇതിനായി 2 ഡോക്ടർമാരുടെ റിപ്പോർട്ട് ആവശ്യമാണ്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഈ 24-ാമത്തെ ആഴ്ചയിലും അബോർഷൻ നടത്താം എന്നുള്ള ഒരു നിയമ ഭേദഗതി നിലവിലുള്ളത്. ബലാത്സംഗത്തിന് ഇരയായവർ ഗർഭം ധരിച്ചാലും ഗർഭചിത്രത്തിന് ഈ അനുമതി നൽകാറുണ്ട്. ഡോക്ടർമാർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക ബോർഡാണ് ഇതിന് അനുമതി നൽകുന്ന കാര്യം വിലയിരുത്തുക. ഗൈനക്കോളജിസ്റ്റ്, ശിശുരോഗ വിദഗ്ധർ, റേഡിയോളജിസ്റ്റ്, സർക്കാർ പ്രതിനിധി എന്നിവരാണ് ഈ ബോർഡിൽ ഉണ്ടാകുന്ന അംഗങ്ങൾ. അങ്ങനെ കൂടുന്ന ബോർഡ് ഡോക്ടർ നൽകുന്ന റിപ്പോർട്ട് പരിശോധിച്ചിട്ട് ഗർഭചിത്രത്തിന് അനുമതി നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. 20 ആഴ്ച വരെയുള്ള ഗർഭചിത്രത്തിന് 1 ഡോക്ടറുടെ പരിശോധനാ റിപ്പോർട്ട് മതിയാവും. 20 മുതൽ 24 വരെ ആഴ്ചയായാൽ 2 ഡോക്ടർമാർ പരിശോധിച്ച് മെഡിക്കൽ ബോർഡിന് റിപ്പോർട്ട് നൽകേണ്ടതായിട്ടുണ്ട്. ഗർഭസ്ഥ ശിശുവിന് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ എപ്പോൾ വേണമെങ്കിലും ഗർഭചിത്രം നടത്താനും അനുമതി ലഭിക്കും എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഗർഭനിരോധന മാർഗങ്ങൾ അവലംബിച്ചിട്ടും അതിനെ തുടർന്നുള്ള വീഴ്ചയാൽ ഗർഭിണിയായാൽ മാതാവിൻ്റെ മാനസിക ആരോഗ്യം കണക്കിലെടുത്ത്, അതായത് മെൻ്റൽ ഹെൽത്ത് കണക്കിലെടുത്ത്, 20 ആഴ്ചയ്ക്കുള്ളിൽ ഗർഭചിത്രം നടത്താൻ അനുവാദമുണ്ട്. ഇതിലും മെഡിക്കൽ ബോർഡ് തന്നെയാണ് തീരുമാനമെടുക്കുക. നിലവിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ 20 ആഴ്ച വരെയുള്ള ഗർഭചിത്രത്തിന് അനുമതി ഉണ്ടായിരുന്നു. അതിനെയാണ് 24 ആഴ്ചകൾ എന്നുള്ളതിലേക്ക് പുതിയ നിയമ ഭേദഗതി 2021 നിലവിൽ വന്ന ഭേദഗതിയാണ്. അത് പ്രകാരം ഇത് ഈ കാലയളവ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 12 ആഴ്ച വരെ 1 ഡോക്ടറുടെയും 12 മുതൽ 20 ആഴ്ച വരെ 2 ഡോക്ടർമാരുടെയും റിപ്പോർട്ടായിരുന്നു നേരത്തെ പരിഗണിച്ചു കൊണ്ടിരുന്നത്. അതിലാണ് ഇപ്പോൾ 2021 പുതിയ ഭേദഗതി വന്നിട്ടുള്ളത്. ഗർഭചിത്രം അഥവാ അബോർഷൻ നടത്തിയ സ്ത്രീയുടെ വിവരങ്ങൾ, അവരെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആവശ്യങ്ങൾക്കല്ലാതെ വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയും ഉണ്ട്. ആരാണ് അബോർഷൻ നടത്തിയത് എന്നുള്ള വിവരം മറ്റുള്ളവർക്ക് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ, അതായത് എന്ത് കാരണത്താലാണെന്ന് തെളിയിച്ചാൽ മാത്രമേ ആ വിവരം ആശുപത്രിയിൽ നിന്നും ലഭിക്കുകയുള്ളൂ. അല്ലാത്ത രീതിയിൽ ഈ വിവരങ്ങൾ, ഈ അബോർഷൻ നടത്തിയ സ്ത്രീയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരങ്ങളും മറ്റൊരാളിന് തീർച്ചയായിട്ടും അറിയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ നിയമ ഭേദഗതിയിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മറ്റൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അത് ഗർഭചിത്രം 33 ആഴ്ചയ്ക്ക് ശേഷവും ചില പ്രത്യേക സാഹചര്യത്തിൽ നടത്താം എന്നുള്ളതാണ്. ഗർഭസ്ഥ ശിശുവിന് മസ്തിഷ്ക സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്നും ഗർഭചിത്രം അനുവദിക്കണമെന്നുള്ള അമ്മയുടെ ഹർജിയിലാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഈ അനുകൂല വിധി ഉണ്ടായത്. നേരത്തെ ഞാനത് സുപ്രീം കോടതി എന്നാണ് പറഞ്ഞിരുന്നത്, അല്ല, അത് ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനമാണെന്നുള്ളത് എടുത്ത് ഞാൻ പറയുന്നു. 26-കാരിയായ അമ്മ കോടതിയെ സമീപിച്ചത് ഗർഭം ധാരണത്തിന് ശേഷം 33 ആഴ്ചകൾ പിന്നിട്ട ശേഷമായിരുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ കാര്യത്തിൽ അസ്വാഭാവികതകൾ ഉണ്ടെങ്കിൽ അന്തിമ തീരുമാനം അമ്മയുടേതാണെന്ന വിലയിരുത്തലോടുകൂടിയാണ് ഈ ഡൽഹി ഹൈക്കോടതി ഗർഭചിത്രത്തിന് അനുമതി നൽകിയത്.
നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 24 ആഴ്ചകൾക്ക് ശേഷം ഗർഭചിത്രം നടത്തണമെങ്കിൽ അതിന് പ്രത്യേക അനുമതി ആവശ്യമാണ്. ഈ പ്രത്യേക അനുമതിക്ക് വേണ്ടിയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഈ കുട്ടിയുടെ അമ്മ സമീപിച്ചതും കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടിയതും. ഹർജിക്കാരിക്ക് ഗർഭചിത്രത്തിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടെന്നും ഇക്കാര്യത്തിൽ മാതാവിൻ്റെ തീരുമാനമാണ് നിർണായകമെന്നുമാണ് കോടതി നിരീക്ഷിച്ചത്. മസ്തിഷ്ക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കുഞ്ഞ് ജീവിക്കുമെന്ന റിപ്പോർട്ടാണ് മെഡിക്കൽ ബോർഡ് നൽകിയത്. എന്നാൽ എത്രത്തോളം കുഴപ്പമുണ്ടെന്നോ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ എങ്ങനെയാകുമെന്നോ മെഡിക്കൽ റിപ്പോർട്ടിൽ ഇല്ലായിരുന്നു. ഇതാണ് മാതാവ് ചൂണ്ടിക്കാട്ടിയത്. മാതാവാണ് തീരുമാനം എടുക്കാനുള്ളത്. കാരണം വൈകല്യങ്ങളോടുകൂടി ജനിക്കുന്ന ഒരു കുട്ടിയെ പരിപാലിക്കണമോ ഇല്ലെങ്കിൽ ആ കുട്ടിയെ വളർത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യം അമ്മയുടെ തീരുമാനത്തിലാണ് കോടതി വിട്ടത്. അമ്മ തീരുമാനിക്കുകയാണ് വൈകല്യത്തോടുകൂടി ഈ കുട്ടി ജനിക്കേണ്ടതില്ല എന്ന് അമ്മ തീരുമാനിക്കുകയാണെങ്കിൽ 33 ആഴ്ചകൾക്ക് ശേഷവും ഗർഭചിത്രം നടത്താം എന്നുള്ളതാണ്. അതായത് കുട്ടി ഗർഭസ്ഥ ശിശുവിനുള്ള വൈകല്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് തീരുമാനമെടുക്കാം. അതിന് 24 ആഴ്ചകൾ കഴിഞ്ഞാലും അമ്മയ്ക്ക് തീരുമാനമെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇത്തരം വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് APlusTube. ഇതുപോലുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുന്നതിലും നിങ്ങളോട് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.